സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ചില സ്വപ്നങ്ങളുടെ അർത്ഥമറിയാതെ നമുക്കൊരു സമാധാനവും കിട്ടില്ല. അത്തരമൊരു സ്വപ്നത്തിൽ തുടങ്ങുന്ന കഥയാണ് ഇന്നത്തേത്. കഥ എഴുതിയത് ശ്രീ അലക്സ് ജോൺ. കഥയുടെ പേര് ദ എഡ്ജ്. കഥ ദ എഡ്ജ്, രചന അലക്സ് ജോൺ, അവതരണം ശ്യാമിനി ഗിരീഷ്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ഡിസംബർ മാസത്തിൻ്റെ നേരിയ മഞ്ഞുള്ള പ്രഭാതത്തിൽ റോഡുകൾ പലതും വിജനമാണ്. പുല്ല് ഓടിച്ചാടി മനുഷ്യൻ മടുത്തു. ഈ മുടിഞ്ഞ തടിയൊന്ന് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്താലാണ്? ജോഗിങ്ങിൻ്റെ ക്ഷീണം തീർക്കാനായി കയ്യിൽ കരുതിയ കുപ്പി തുറന്ന് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അവൾ പെറുപിറുത്തു. കിതപ്പ് അല്പമൊന്ന് മാറ്റാനായി അടുത്തു കണ്ട തടി ബെഞ്ചിന്മേലിരുന്ന് ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച അവളുടെ കണ്ണിലുടക്കിയത്. അതിസുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി അവിടെ റോഡിന്റെ എതിർവശത്തായി ദേവികയെ തന്നെ നോക്കി നിൽക്കുകയാണവൾ. ഹായ് മോളു, ദേവിക മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കി കൈവീശി. ഒപ്പം ചുറ്റും ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു അവൾ. തികച്ചും വിജനമായ ഈ കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു പെൺകുഞ്ഞ് ഒറ്റയ്ക്ക്. ഇങ്ങ് വന്നേ, ദേവിക അവളെ മാടി വിളിച്ചു. മോളുടെ പപ്പായും അമ്മായും ഒക്കെ എന്തിയേ, വഴി തെറ്റിയോ മോൾക്ക്? മറുപടിയായി കുലുങ്ങി ചിരിച്ചുകൊണ്ട് ആ കൊച്ചു മാലാക അവൾക്കരികിലേക്ക് പറന്നു വന്നു. എന്താ ആന്റിയുടെ പേര്? യാതൊരു സങ്കോചവുമില്ലാത്ത തികച്ചും നിഷ്കളങ്കമായ ചോദ്യം. ആന്റിയുടെ പേര് ദേവിക. മോളുടെയോ? ദേവിക കുഞ്ഞിൻ്റെ നെറ്റിയിലേക്ക് വീണുകിടന്ന മുടിയിഴകൾ മാടിയൊതുക്കി. നീന, അലീന എന്ന മുഴുവൻ പേര്, അലീന ജോസഫ്. ആഹാ, എവിടാ നീനക്കുട്ടിയുടെ വീട്? മറുപടിയായി കുഞ്ഞ് ദൂരെ താഴ്വാരത്തിലേക്ക് വിരൽ ചൂണ്ടി. കനത്ത മൂടൽമഞ്ഞിൻ്റെ ഒരു പാളി മാത്രമേ ദേവികയ്ക്ക് കാണാനായുള്ളൂ. മോൾ എങ്ങനെയാ ഇവിടെ ഒറ്റയ്ക്ക്? അവൾക്ക് നേരിയ ഭയം തോന്നി തുടങ്ങിയിരുന്നു. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. അസമയത്ത് വിജനമായ ഈ കുന്നിൻ ചെരുവിൽ കേവലം 5 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്. പെട്ടെന്നാണ് മൂർച്ചയുള്ളൊരു ശീതക്കാറ്റ് അവളുടെ മുടിയിഴകളെ ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് കടന്നുപോയത്. ദേവിക അസഹ്യമായ തണുപ്പിൽ കൈകൾ മാറി ലടുക്കി പിടിച്ചുപോയി. ആന്റി, കുഞ്ഞ് അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദേവിക പുഞ്ചിരിയോടെ പ്രോത്സാഹിപ്പിച്ചു. എങ്കിലും ആ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാണെന്ന് ഓർത്തുള്ള ഒരു വല്ലായ്മ അവളെ വിട്ടുമാറിയിരുന്നില്ല. ആന്റിക്ക് കൊരങ്ങന്മാരെ ഇഷ്ടമാണോ? നിറഞ്ഞ ചിരിയോടെയാണ് ആ ചോദ്യം. പിന്നെ ആർക്കാ കുരങ്ങന്മാരെ ഇഷ്ടമല്ലാത്തെ? എന്താ മോൾ അങ്ങനെ ചോദിച്ചേ? ഇത് കണ്ടോ? അവൾ കുട്ടിയുടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കൊച്ചു പാവ പുറത്തെടുത്തു. രോമാവൃതമായ ശരീരത്തോട് കൂടിയ ഒരു ചെറിയ ഓറാങ്കുട്ടാൻ കുരങ്ങ്. അറിയാതെ എന്നോണം ദേവികയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. കൊള്ളാലോ, ഇതേതാ ഈ സുന്ദരൻ? എന്താ ഇവൻ്റെ പേര്? ഇവൻ്റെ പേരെനിക്കറിയില്ല, ആന്റിക്ക് തരാൻ വന്നതാ ഞാൻ. കുഞ്ഞു കൈ അവൾക്ക് നേരെ നീണ്ടു. അയ്യോ, ആന്റിക്ക് വേണ്ട, മോളുടെയല്ലേ. കുഞ്ഞ് തല വെട്ടിച്ചു. ആന്റിക്ക് ആവശ്യം വരും. ഏയ്, വേണ്ട മോളൂ. ദേവിക പാവ കുഞ്ഞിൻ്റെ പോക്കറ്റിലേക്ക് തന്നെ തിരികെ വെക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. ദേവിക മുഖമുയർത്തി കുഞ്ഞിനെ നോക്കി. കുഞ്ഞിൻ്റെ മുഖം പെട്ടെന്നൊന്ന് മങ്ങിയതുപോലെ. ദേവികയ്ക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ യുവതി കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. നടുക്കുന്ന ഒരു കാഴ്ചയാണ് ദേവിക കണ്ടത്. അലീനമോൾ ഇപ്പോൾ ഒരു ചിത്രമായി മാറിയിരിക്കുന്നു. അതിമനോഹരമായൊരു ജലഛായാചിത്രം. ദേവിക ഞെട്ടിവിറങ്ങലിച്ചു പോയി. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? പെട്ടെന്നാണ് അവിടെ ഒരു സ്വരം മുഴങ്ങിയത്. ദേവൂ! ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ദേവികയുടെ അത്ഭുതം ഇരട്ടിച്ചു. തന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന രാജീവ്. ഫുൾ യൂണിഫോമിലാണ് അയാൾ. നിനക്ക് എന്ത് പറ്റി ദേവു? അയാൾ അവൾക്കരികിലെത്തി. അപ്പോഴും ദേവികയ്ക്ക് പൂർണ്ണമായ സ്ഥലകാലബോധം വീണ്ടും കിട്ടിയിരുന്നില്ല. അവളുടെ ശരീരം ആസകലം വിറയ്ക്കാൻ ആരംഭിച്ചിരുന്നു. ഏയ് ദേവൂട്ടി! തിടുക്കത്തിൽ മുൻപോട്ടാഞ്ഞ രാജീവ് അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. എന്താ പറ്റിയ നിനക്ക്? ദേവിക ഒരു വട്ടം കൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. വിഹ്വലതയോട് ചുറ്റും നോക്കിയ അവൾ തിരിച്ചറിഞ്ഞു.
താനിപ്പോൾ ഉള്ളത് തങ്ങളുടെ ലിവിംഗ് റൂമിലാണ്. മനോഹരമായ പുലരിയും കുന്നിൻ ചെരിവുമെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ ആ കുഞ്ഞ് അലീനമോൾ, അവൾ പക്ഷെ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ലിവിംഗ് റൂമിന്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരുന്ന ക്യാൻവാസിൽ ജീവൻ തുളുമ്പുന്നൊരു ചിത്രമായി അവൾ ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ആ പാവയും. ദേവിക തന്റെ കയ്യിലെ പെയിന്റ് ബ്രഷിലേക്ക് നോക്കി. അതിൽ നിന്നും അപ്പോഴും ചായമിറ്റു വീഴുന്നുണ്ടായിരുന്നു. കളർ പാലറ്റ് താഴെ തറയിൽ കമഴ്ന്നു വീണുപോയിരിക്കുന്നു. ദേവു, രാജീവിന്റെ വിളി പിന്നെയും. എനിക്കറിയില്ല രാജീവ്, എന്താ ഉണ്ടാവണേന്ന് മനസ്സിലാവണില്ല. ഇത്ര നേരം ഞാൻ ദാ അവിടെയായിരുന്നു. അവൾ ക്യാൻവാസിലേക്ക് വിരൽ ചൂണ്ടി. ആ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. രാജീവ് ആലോചനയോടെ അവളുടെ മൂക്കിൽ നിന്ന് മൊലിച്ചിറങ്ങുന്ന രക്തത്തുള്ളി തുടച്ചു കളഞ്ഞു. തുടർന്ന് സാവധാനം അവളെ താങ്ങി സോഫയിലേക്ക് ഇരുത്തുമ്പോൾ അയാളുടെ ഉള്ളിലെ ഭയപ്പാട് മുഖത്തെ ഗൗരവത്തിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഇതാദ്യമായല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. മൂക്കിലൂടെയുള്ള രക്തസ്രാവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബോധരഹിതയാകുന്നത് ഇതാദ്യം. അവൾക്ക് സ്ഥലകാലബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തം. ദേവികയ്ക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. ഞാനിപ്പോൾ വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. കളിക്കേണ്ട കളിയല്ലേ ഇത്. അയാൾ അവളുടെ തലയ്ക്ക് പുറകിൽ ഒരു തലയിണ വെച്ചുകൊടുത്തുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ട രാജീവ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കഷ്ടം, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കയറിയല്ലേ ഉള്ളൂ. അവൾ പിടഞ്ഞെഴുന്നേറ്റു. ഒന്നും പറയണ്ട, ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. രാജീവ് കനത്ത സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ക്യാൻവാസിലെ ചിത്രത്തിലേക്കൊന്ന് പാളി നോക്കാനും അയാൾ മറന്നില്ല. ബെഡ്റൂമിലെ നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് യൂണിഫോമിൻ്റെ ബട്ടണുകൾ ഓരോന്നായി വിടുവിച്ചുകൊണ്ടിരുന്ന രാജീവ് പെട്ടെന്നാണ് സ്തബ്ധനായത്. അയാൾക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. തിടുക്കത്തിൽ വെട്ടിത്തിരിഞ്ഞ അയാൾ ഹോളിലേക്ക് ഓടി. ആ ക്യാൻവാസ്, ആ ചിത്രത്തിലെ പെൺകുട്ടി, ഈ കുഞ്ഞിനെ എങ്ങനെ അറിയാൻ നിനക്ക്? ഒരലർച്ച പോലെയായിരുന്നു ആ ചോദ്യം. ദേവിക ഞെട്ടിപ്പോയി. വല്ലാത്തൊരു ഭാവമായിരുന്നു രാജീവിന്റെ മുഖത്ത്. അവൾ ദേവിക വിക്കി. എന്താ രാജീവ്, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വപ്നം പോലെ. ഞാൻ എനിക്കറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന്. നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇവളെ? രാജീവ് കെതച്ചു. ദേവിക തല വെട്ടിച്ചു. ഒരു സ്വപ്നം പോലെ എന്തോ ആയിരുന്നു രാജീവ്. മേ ബി എ ഹാലസിനേഷൻ. അലീനാന്ന് അവൾ പേര് പറഞ്ഞത്. എല്ലാരും നീന എന്ന് വിളിക്കൂത്രേ. അതുകൂടി കേട്ടതോടെ രാജീവ് ആകെ പരവശനായി കാണപ്പെട്ടു. മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾക്കരികെ സോഫയിലിരുന്ന അയാൾ ആ ക്യാൻവാസിലെ മനോഹര ചിത്രത്തിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരുന്നു. അവിശ്വസനീയമായത് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പാൻറിന്റെ പോക്കറ്റിൽ നിന്നും തന്റെ മൊബൈൽ പുറത്തെടുത്ത രാജീവ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദേവിക വരച്ച ആ ചിത്രത്തിന്റെ ഏതാനും ഫോട്ടോകളെടുത്തു. എന്നിട്ട് സാവധാനം അവൾക്ക് നേരെ തിരിഞ്ഞു. ഓക്കെ, എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം. എന്തൊക്കെയാ നീ കണ്ടത്? അയാൾ സ്വരം താഴ്ത്തി വീണ്ടും ദേവികയ്ക്ക് നേരെ തിരിഞ്ഞു. അലീനമോളെ പറ്റി എല്ലാം എനിക്കറിയണം. എവിടെയുണ്ടവൾ? രാജീവിന്റെ സ്വരം ഒന്നിടറിയതുപോലെ. എന്താ രാജീവ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. അയാളുടെ ഭാവമാറ്റം കണ്ടിട്ടാകണം ദേവികയുടെ കണ്ണുകളും സജലങ്ങളായി. ദേ ഇത് കണ്ടോ നീ. രാജീവ് ഫോൺ അവൾക്ക് നേരെ തിരിച്ചു പിടിച്ചു. അതിൽ ആ സർക്കിളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്ന അയാൾ കുറേ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഒരു ചിത്രം കണ്ടുപിടിച്ചു. ദേ ഇത് നോക്കൂ ദേവു, ഇതല്ലേ നീ കണ്ട അലീനമോൾ? ദേവിക ഞെട്ടിപ്പോയി. അതേ പെൺകുഞ്ഞ്, അതേ പുഞ്ചിരി, ഓമനത്തം തുളുമ്പുന്ന അതേ മുഖം. പക്ഷെ അതല്ല അവളെ നടുക്കിയത്. ആ ഫോട്ടോയ്ക്ക് താഴെയുള്ള മെസ്സേജ്, ക്രിട്ടിക്കൽ മിസ്സിംഗ്, അലീന ജോസഫ്, 5 വയസ്സ്, സെന്റ് സ്റ്റീവൻ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കുട്ടി 14/9/23 മുതൽ മിസ്സിംഗ് ആണ്. രാവിലെ സ്കൂളിലേക്ക് പോയ കുഞ്ഞ് മടക്കയാത്രയിൽ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നില്ല. ESHO തൃശൂർ ഈസ്റ്റ്. ഈ കുരങ്ങിൻ്റെ പാവ. രാജീവ് പൂർത്തിയാകാത്ത ആ ചിത്രത്തിന് സമീപം ചെന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. ഇതാ കുഞ്ഞിൻ്റെ മുറിയിൽ ഞാൻ കണ്ടിരുന്നു. അയാൾ പിറുപിറുത്തു. ആ കുഞ്ഞിനെ പറ്റി നീ കേട്ടിരിക്കാം, പക്ഷേ ഈ പാവയെപ്പറ്റി നീ അറിയാൻ യാതൊരു സാധ്യതയുമില്ല ദേവു. എനിക്കൊന്നും മനസ്സിലാവണല്ല രാജീവ്. ദേവിക ഏങ്ങി കരയാൻ ആരംഭിച്ചു. നമുക്കൊരു സ്ഥലം വരെ പോകണം, നീ റെഡിയാവ്. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ അല്ല, നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം.
ഐ തിങ്ക് സംതിങ് വിയേർഡ് ഈസ് ഹാപ്പനിങ്. രാജീവ് വീണ്ടും ബെഡ്റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. 10 മിനിറ്റുകൾക്കുള്ളിൽ റെഡിയായി ഇറങ്ങിയ അയാളെ കാത്ത് അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു ദേവിക. വാ, അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് നടന്നു. പുറത്ത് മഴ ഇരച്ചു പെയ്യുന്നുണ്ടായിരുന്നു. കാറിന്റെ പാസഞ്ചർ സീറ്റിൽ ദേവികയെ ഇരുത്തി സീറ്റ് പുറകോട്ട് ചായച്ചു കിടത്തിയിട്ടേ രാജീവ് വണ്ടിയെടുത്തുള്ളൂ. അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം കടന്നു വന്നിരിക്കുന്നത് ദേവിക ശ്രദ്ധിച്ചു. ഒരു കൈകൊണ്ട് വാഹനം നിയന്ത്രിച്ച് മറുകൈകൊണ്ട് മീശ താഴേക്ക് ഒതുക്കിക്കൊണ്ടിരുന്ന അയാൾ ചിന്താമഗ്നനായിരുന്നു. ശല്യം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അവൾ. അധികം വൈകിയില്ല. നഗരാതിർത്തി വിട്ട ആ കാർ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പ്രവേശിച്ചു. ദേവു, ഒന്ന് നോക്കണം കേട്ടോ, ഒരു ഡോക്ടർ ജോസഫ് ചാലേക്കാടന്റെ വീട്. ഞാൻ ചിലപ്പോൾ മിസ്സാവും, രാജീവ് ഓർമ്മിപ്പിച്ചു. എല്ലാ വീടും ഒരുപോലെ ഇരിക്കുന്നു. അത് പറഞ്ഞു തീർന്നതും അവരുടെ കാറിന് മുൻപിൽ തന്നെ ഒരു ഗേറ്റിലെ നെയിം ബോർഡ് തെളിഞ്ഞു. ആ, ഇത് തന്നെ. രാജീവ് തിടുക്കത്തിൽ പുറത്തിറങ്ങി മഴയത്തുകൂടെ ഓടി ഗേറ്റ് തുറന്നതിന് ശേഷം തിരികെ വന്നു കയറി. ഇത് ദേവിക വിക്കി. ഇത് ആ കുഞ്ഞിന്റെ വീടാണോ രാജീവ്? അയാൾ മറുപടിയൊന്നും പറയാതെ കാർ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റി. സിറ്റൗട്ടിൽ തന്നെ ആ ദമ്പതികൾ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, ഡോക്ടർ ജോസഫും ഭാര്യ ലിസിയും. എന്തായി സാർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? രാജീവ് ഡോർ തുറന്നപ്പോഴേക്കും ലിസി അയാളുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞിരുന്നു. കരഞ്ഞു പറ്റിത്തീർന്ന രണ്ട് ജീവചവങ്ങളെ പോലെ തോന്നിച്ചു ആ ദമ്പതികൾ. സോറി ഡോക്ടർ, ഇതുവരെ ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ എന്തോ പറയാൻ വന്നത് രാജീവ് പൂർത്തിയാക്കിയില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് മോളുടെ മുറി ഒന്നുകൂടി ഒന്ന് കാണണമെന്നുണ്ട്. ആയിക്കോട്ടെ, വരൂ സർ. ഡോക്ടർ ജോസഫ് രാജീവിനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. ഇത്? ലിസി സംശയത്തോടെ ദേവികയെ നോക്കി. അതിൻ്റെ വൈഫാണ് ദേവിക. ഇറങ്ങി വാ ദേവു. രാജീവ് അവളെ കയ്യാട്ടി വിളിച്ചു. ആ സങ്കടക്കടലിലേക്ക് എങ്ങനെ ഇറങ്ങുമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു ദേവിക. പക്ഷേ ലിസി കാറിന്റെ ഡോർ തുറന്നു പിടിച്ച് അവളെ പുറത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് കയറിയതും ഒട്ടും സമയം പാഴാക്കാതെ രാജീവ് അലീനയുടെ മുറിയിലേക്ക് നടന്നു. മുൻപ് തെളിവെടുപ്പിന് വന്നപ്പോൾ അയാൾ ഒരു വട്ടം ആ മുറി അരിച്ചു പെരുക്കി പരിശോധിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അയാൾക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. അകത്ത് കയറിയതും അയാൾ ലൈറ്റുകളെല്ലാം ഓണാക്കി. അലീന മോൾ എങ്ങനെ ഉപേക്ഷിച്ചു പോയോ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ആ മുറി. എല്ലാം ഭംഗിയായി അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. ഒരു 5 വയസ്സുകാരിയുടെ അടക്കവും ഒതുക്കവും ആയിരുന്നില്ല ആ മുറിയിൽ. രാജീവിന്റെ ലക്ഷ്യം ബെഡിന് താഴെയുള്ള ഒരു ഫൈബർ ബോക്സ് ആയിരുന്നു. അതിനുള്ളിലാണ് അയാൾ അന്വേഷിച്ചു വന്ന വസ്തു. ബോക്സ് തുറന്നപ്പോൾ തന്നെ അത് അയാളുടെ കണ്ണിൽപ്പെടുകയും ചെയ്തു. ആ പാവ, തവിട്ട് നിറത്തിലുള്ള രോമാവൃതമായ ആ ഒറാങ്ങുട്ടാൻ പാവ. ഒരു ദീർഘനിശ്വാസത്തോടെ അത് കടന്നെടുത്ത രാജീവ് എഴുന്നേറ്റ് നിന്നു. തന്റെ ഫോണിലെ ദേവികയുടെ ചിത്രവുമായി ഒത്തുനോക്കണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ്, ഈ പാവ തന്നെയാണ് ദേവിക തന്റെ ഹാലൂസിനേഷനിൽ കണ്ടത്. രാജീവ് അത് തിരിച്ചു പിടിച്ചു നോക്കി. പുറകിലെ ചെറിയ ടാഗിൽ വളരെ ചെറിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഭൂട്ടാൻ ദ ഒറാങ്കുട്ടാൻ മെയ്ഡ് ഇൻ സ്വീഡൻ. പുറത്തേക്ക് ഇറങ്ങി വന്ന അയാളെ പ്രതീക്ഷിച്ച് വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടറും ഭാര്യയും. ഡോക്ടർ, പതിഞ്ഞ സ്വരത്തിലാണ് രാജീവ് സംസാരിച്ചു തുടങ്ങിയത്. ഈ ടോയ് അതെവിടുന്ന് കിട്ടി? ഡോക്ടർ അത് വാങ്ങി പരിശോധന ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിറയെ ചൊളിവുകൾ വീണിരുന്നു. ഇത് നമ്മൾ വാങ്ങിയതാണോ? അയാൾ ലിസിയെ നോക്കി. ലിസിയും നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചതോടെ രാജീവിന്റെ മുഖം തെളിഞ്ഞു. വന്നത് വെറുതെയായില്ല എന്നൊരു തോന്നൽ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് അലീനമോൾക്ക് ഇങ്ങനെ ഒരു ടോയ് ഉള്ളതായി നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല? ഡോക്ടറും ഭാര്യയും തലകുലുക്കി. ഡോക്ടർ, ഈ പാവ അങ്ങനെ എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഒന്നല്ല, ഇമ്പോർട്ടഡ് ആണ്. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ? ഏയ്, അതിന് ചാൻസ് ഇല്ല. ദേവു, രാജീവ് വിളിച്ചു, ഇത് കണ്ടോ നീ? ആ പാവ വാങ്ങിയ ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്തം വിട്ടു നിൽക്കുകയാണ് ഡോക്ടറും ഭാര്യയും. പെട്ടെന്നാണ് അതുണ്ടായത്.